പാലക്കാട് നിയോജക മണ്ഡലത്തിൽ യുഡിഎഫിന്റെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ആരായിരിക്കണം? കൃത്യമായ ധാരണയുണ്ടായിരുന്നു ഡിസിസിക്ക്. ഡിസിസി അത് ഏകകണ്ഠമായി എടുത്ത തീരുമാനവുമായിരുന്നു. ആ തീരുമാനം ഡിസിസി ഔദ്യോഗികമായി തന്നെ കോൺഗ്രസ് നേതാക്കളെ അറിയിച്ചു. നാല് പ്രധാന നേതാക്കളെയാണ് അറിയിച്ചത്. കെ സി വേണുഗോപാൽ കോൺഗ്രസിന്റെ സംഘടനാ ജനറൽ സെക്രട്ടറി, ദീപദാസ് മുൻഷി കോൺഗ്രസിന്റെ കേരളത്തിന് ചുമതലയുള്ള ജനറൽ സെക്രട്ടറി, കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ, പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. നാല് പ്രധാന നേതാക്കളെ, തീരുമാനമെടുക്കേണ്ട നാല് നേതാക്കളെ പാലക്കാട് ഡി സി സി ഔദ്യോഗികമായി ലെറ്റർ പാഡിൽ തന്നെ അത് അറിയിക്കുകയും ചെയ്തിരുന്നു, കത്ത് നൽകുകയും ചെയ്തിരുന്നു. അതിൽ കെ മുരളീധരൻ സ്ഥാനാർത്ഥിയാകണമെന്ന് ഏകകണ്ഠമായി തീരുമാനിച്ചിട്ടുണ്ട് ഡി സി സി എന്നാണ് അറിയിച്ചത്. എല്ലാ വിഭാഗം ജനങ്ങളുമായി ചർച്ച ചെയ്തതിന് ശേഷം എടുത്ത തീരുമാനമാണ്. കേരളത്തിൽ ഈ തെരഞ്ഞെടുപ്പ്, പാലക്കാട് മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് നിർണായകമാണ്. അത് പ്രാധാന്യമുള്ളത് മാത്രമല്ല, ബി ജെ പിയെ പരാജയപ്പെടുത്തേണ്ടത് വളരെ അത്യാവശ്യമാണ്. ബി ജെ പിക്ക് വിജയ സാധ്യതയുണ്ട്. കേരളത്തിൽ ബി ജെ പി കാലുറപ്പിക്കാൻ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു. വേരോടെ അത് പിഴുതെറിയണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള കത്ത്. എന്താണ് പാലക്കാടിൻ്റെ പ്രാധാന്യം, ഈ ബൈ ഇലക്ഷൻ്റെ പ്രാധാന്യം? അതുകൊണ്ട് ബി ജെ പിയെ പരാജയപ്പെടുത്താൻ കരുത്തരായ സ്ഥാനാർത്ഥി വേണം, അത് കെ മുരളീധരനാണ് എന്ന് വ്യക്തമായി പറയുകയും ചെയ്തു കത്തിൻ്റെ ഒന്നാം പേജ്. രണ്ടാം പേജ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നില്ല. ഈ കത്തിൽ ആരൊക്കെയാണ് ഒപ്പിട്ടത് എന്നതാണ് രണ്ടാം പേജിൽ പറയുന്നത്. രണ്ടാം പേജിൽ കൃത്യമായും പറയുന്നു ആരൊക്കെയാണ് ഒപ്പിട്ടത്. ചെറിയ നേതാക്കളൊന്നുമല്ല ഒപ്പിട്ടിരിക്കുന്നത്. ഒന്ന്, എ തങ്കപ്പൻ, ഡി സി സി പ്രസിഡന്റ് പാലക്കാട്. അദ്ദേഹത്തിൻ്റെ ഫോൺ നമ്പർ കൂടി ഈ കത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എ തങ്കപ്പൻ, ഡി സി സി പ്രസിഡന്റ് പാലക്കാട്. മറ്റൊരാൾ വി കെ ശ്രീകണ്ഠൻ എം പി, ഫോർമർ ഡി സി സി പ്രസിഡന്റ് പാലക്കാട്, മുൻ പാലക്കാട് ഡി സി സി പ്രസിഡന്റ് വി കെ ശ്രീകണ്ഠൻ. അദ്ദേഹം ഇപ്പോൾ തൃശൂർ ഡി സി സി പ്രസിഡന്റിന്റെ ചുമതല വഹിക്കുന്നു, പാലക്കാട് എം പി കൂടിയാണ്. അദ്ദേഹം ഒപ്പിട്ട് നൽകിയിരിക്കുന്നു കെ മുരളീധരൻ സ്ഥാനാർത്ഥിയാകണം എന്ന് പറഞ്ഞുകൊണ്ട്. പിന്നീട് ഒപ്പിട്ടിരിക്കുന്നത് വി എസ് വിജയരാഘവനാണ്, എക്സ് എം പി ആണ്, കോൺഗ്രസിന്റെ മുതിർന്ന നേതാവാണ്, പാലക്കാട് ജില്ലയിലെ കോൺഗ്രസിന്റെ പൾസ് അറിയാൻ കഴിയുന്ന നേതാവാണ് വി എസ് വിജയരാഘവൻ. എത്രയോ കാലം എം പി ആയിരുന്ന വ്യക്തിയാണ്, ഫോർമർ ഡി സി സി പ്രസിഡന്റ് കൂടിയാണ്. പാലക്കാട് ജില്ലയിലെ കോൺഗ്രസിനെ ഏറെക്കാലം നയിച്ച നേതാവ് വി എസ് വിജയരാഘവൻ ഒപ്പിട്ടിരിക്കുന്നു. പിന്നീട് സി വി ബാലചന്ദ്രൻ, ഫോർമർ ഡി സി സി പ്രസിഡന്റ്. എന്ന് വെച്ചാൽ മൂന്ന് മുൻ ഡി സി സി പ്രസിഡന്റുമാർ, പാലക്കാട് ജില്ലയിലെ മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ, ഇപ്പോഴത്തെ ഡി സി സി പ്രസിഡന്റ്, അതുകൂടാതെ പ്രൊഫസർ കെ എ തുളസിയും കൂടി ഒപ്പിട്ടിരിക്കുന്നു കെ പി സി സിയുടെ ജനറൽ സെക്രട്ടറി. പാലക്കാട് മണ്ഡലത്തിൽ കോൺഗ്രസിനെ നയിക്കുന്ന അഞ്ചു പേർ ഒപ്പിട്ട് നൽകിയിരിക്കുന്ന കത്ത്, ആ കത്തിൻ്റെ രണ്ടാം ഭാഗമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം പുറത്തു വന്നത് ഒന്നാം ഭാഗം മാത്രമാണ്. അതിൽ ആരൊക്കെയാണ് ഒപ്പിട്ടത് എന്ന് പറയുന്നില്ല. ഏകകണ്ഠമായ തീരുമാനമാണ് ഡി സി സിയുടെ എന്ന് പറയുന്നു. പക്ഷേ ഒപ്പിട്ടത് ആരൊക്കെയാണ് എന്നുകൂടി വ്യക്തമാക്കുന്നതാണ് രണ്ടാം പേജ്. അത് പുറത്തു വന്നിരിക്കുന്നു, പ്രേക്ഷകർക്ക് കാണാം രണ്ടാം പേജിൽ ആരൊക്കെയാണ് ഒപ്പിട്ടത് എന്ന്. ഇപ്പോൾ കോൺഗ്രസ് നേതാക്കൾ പറയുന്നത്, പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറയുന്നത്, ഇലക്ഷന് മുമ്പ് നടക്കുന്ന ഒരു പ്രോസസ്സാണത്, സാധാരണഗതി നടക്കുന്ന ഒരു പ്രോസസ്സാണ്. ആ പ്രോസസ്സ് എന്ന് വെച്ചാൽ എല്ലാ ജില്ലകളിൽ നടക്കും, എല്ലാ രാഷ്ട്രീയ പാർട്ടികളിൽ നടക്കും. ആ ഡി സി സി ഒരു സ്ഥാനാർത്ഥി ആരാണ് എന്ന് ചോദിച്ചാൽ, ആ ഡി സി സി എന്ന് വെച്ചാൽ എവിടെയാണോ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് അവിടുത്തെ ഡി സി സി അവിടെ ആര് സ്ഥാനാർത്ഥിയാകണം എന്ന് നിർദ്ദേശിക്കും. അത് അതേപോലെ അംഗീകരിക്കുകയല്ല കെ പി സി സി ചെയ്യുന്നത്. കെ പി സി സി എല്ലാ തരത്തിലുള്ള ആളുകളുമായി ചർച്ച നടത്തി ഒരു തീരുമാനത്തിൽ എത്തുകയാണ് ചെയ്യുന്നത്. അതിനുശേഷമാണ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നത്. അതിനു മുമ്പ് വിവിധ അഭിപ്രായങ്ങൾ വരും. ഇതാണ് പറയുന്നത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. ആ വാക്കുകൾ കേൾക്കാം. ജില്ലാ ഡി സി സി അല്ലല്ലോ തീരുമാനിക്കുന്നത്, അല്ല പല ഞങ്ങൾ ഡി സി സി പ്രസിഡന്റുമാരടക്കമുള്ള എല്ലാവരുമായിട്ട് ചർച്ച ചെയ്തു. അവരൊക്കെ പല പേരുകളും പറയുന്നുണ്ട്. ഡി സി സി പ്രസിഡന്റ് ഇന്നലെ പറഞ്ഞു, ഡി സി സി പ്രസിഡന്റ് മൂന്ന് പേരുടെ പേര് പറയുന്നു, മൂന്ന് പേരുടെ പേര്. അതിലൊരാളാണ് സാധാരണയായത്. അതിലും എല്ലാ പാർട്ടിയിലും ഈ പ്രോസസ്സ് നടക്കില്ലേ? അതെങ്ങനെ വാർത്തയാണ്? എന്നാൽ നിങ്ങൾ ഈ ശോഭാ സുരേന്ദ്രനെ സ്ഥാനാർത്ഥിയാക്കാതെ ഇപ്പോഴത്തെ ആളെ സ്ഥാനാർത്ഥിയാക്കിയത് വാർത്തയാക്കി. അവരുടെ ബോർഡ് അവരെ സ്വാഗതം ചെയ്തുകൊണ്ട് ബി ജെ പി പ്രവർത്തകർ ബോർഡ് വെച്ചു, അത് കത്തിച്ചല്ലോ അവിടെ. എന്നാൽ അങ്ങനെയാണോ? ഒരു പേര് മാത്രമേ നിർദ്ദേശിച്ചിട്ടുള്ളൂ, അത് കെ മുരളീധരന്റെ പേരാണ്. കെ മുരളീധരനും ഇക്കാര്യം അറിയാമായിരുന്നു. കോൺഗ്രസിനെ സംബന്ധിച്ച് അതിപ്രധാനമുള്ള തെരഞ്ഞെടുപ്പ്, ആ തെരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെയുള്ള സ്ഥാനാർത്ഥി മത്സരിച്ചാൽ ജയിക്കാൻ കഴിയില്ല, ജില്ലക്ക് പുറത്തുനിന്ന് ഒരു യുവ നേതാവ് വന്നാൽ ജയിക്കാൻ കഴിയില്ല,
കോൺഗ്രസിന്റെ സമുന്നത നേതാവായ കെ മുരളീധരനെ മത്സരിക്കണം. കെ മുരളീധരൻ ഏത് മണ്ഡലത്തിലും മത്സരിക്കാൻ യോഗ്യതയുള്ള ആളാണ്, അത് തർക്കമേയില്ല. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം അറിയപ്പെടുന്ന നേതാവാണ് കെ മുരളീധരൻ. അതുകൊണ്ട് കെ മുരളീധരനെ മത്സരിപ്പിക്കണം എങ്കിൽ വിജയ സാധ്യത വളരെ വളരെ കൂടുതലാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കെ മുരളീധരനാണ് മത്സരിക്കേണ്ടത് എന്നാണ് ഡി സി സിയുടെ തീരുമാനം. ആ തീരുമാനം പൂർണ്ണമായും തള്ളുകയാണ്. പട്ടികയിൽ രണ്ടു പേരുടെ പേര് അല്ലെ മൂന്ന് പേരുടെ പേരിൽ, ആ പേരിൽ ഒരു പേര് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെതാണ് എങ്കിൽ പറയാമായിരുന്നു. മൂന്ന് പേരുടെ പേര് കൊടുത്തു, അതിൽ ഒരു പേര് അംഗീകരിച്ചു എന്ന്. എന്നാൽ ഒരു പേര് മാത്രമാണ് നൽകിയത്. അതുകൊണ്ട് തന്നെ ഡി സി സിയുടെ അഭിപ്രായം പൂർണ്ണമായും അവഗണിച്ചുകൊണ്ടാണ് സ്ഥാനാർത്ഥി നിർണയം ഉണ്ടായിരിക്കുന്നത് എന്നർത്ഥം. അതിന് തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്.